ദിലീപ് പ്രതിയായ കേസിൽ വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യം ഹൈക്കോടതി അനുഭാവപൂർവം പരിഗണിച്ചേക്കുമെന്ന് സൂചന കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് വിചാരണ തൃശൂർ കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും പരിഗണിച്ചേക്കും നടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വനിതാ ജഡ്ജിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ വിചാരണ ജില്ലയിലേക്ക് മാറ്റണമെന്നും നടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് കേസ് അട്ടിമറി ശ്രമങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് നടിയുടെ നീക്കം വനിതാ ചിഴ്ചി വേണമെന്ന ആവശ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിരസിച്ചതിനെ തുടർന്നാണ് ഹർജി നൽകിയത് തൃശൂർ സെഷൻസ് കോടതി പരിധിയിലുള്ള ഉചിതമായ വനിതാ ജഡ്ജി വേണമെന്നാണ് ആവശ്യം ഇത്തരം കേസുകളിൽ കഴിവതും വനിതാ ജഡ്ജിയെ ലഭ്യമാക്കണമെന്ന ക്രിമിനൽ നടപടി ചട്ടവ്യവസ്ഥ രണ്ടായിരത്തിഒൻപതിൽ പ്രാബല്യത്തിൽ വന്നതാണ് സ്വകാര്യതാ മൌലികാവകാശമാക്കി കോടതിയുടെ വിധിയുമുണ്ട് മുഖ്യമന്ത്രിക്കും അന്വേഷണ ഏജൻസിക്കും മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്ന് ഹർജിയിൽ പറയുന്നു എറണാകുളത്ത് വനിതാ ജഡ്ജി ഇല്ലെന്ന് വിലയിരുത്തിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിചാരണയ്ക്ക് ഒരുക്കം ആരംഭിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പ്രതികളുള്ള കേസിൽ സാക്ഷികളുണ്ട് കേസ് വനിതാ ജഡ്ജിയുള്ള ഉചിതമായ പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം കേസിൽ പ്രതിയായ നടൻ ദിലീപ് അടക്കം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഏമേൽ തിരികെ എത്താനുള്ള ശ്രമം അതിനിടെ വിവാദങ്ങളിൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയും അതൃപ്തനാണ് ഇത് കേസിന് തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മർദാടൻ ടി